എൻ്റെ മോദിജി, ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാണ്. സമ്മതിക്കണം എന്തായാലും. നമ്മുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനമാണ്. പിന്നെ മോദി ഒരു കോലം പിടിച്ച് അങ്ങോട്ട് കുറെ സന്യാസിമാർ ഇങ്ങോട്ട് ഒരു കോലോ. അത് നമ്മുടെ ചോളരാജാക്കന്മാരുടെ ചെങ്കോല. നിങ്ങളുടെ പറഞ്ഞ മനസ്സിലാവത്തില്ല. ഞങ്ങളെ സംസ്കാരത്തെയും വിശ്വാസത്തെ പറ്റി പോലും പറഞ്ഞാണല്ലോ. എന്തോന്ന് ഒരു കട്ടി എങ്ങോട്ട് പോകുന്നു? ആ അത് പറഞ്ഞാ ചേട്ടാ, ഞാനേ പോയിട്ട് വരാം. ഞാൻ വരുമ്പോ കുറച്ച് താമസിക്കാം. എവിടെ പോണ്? ഞങ്ങളുടെ സഖാവില്ലേ, വാസു സഖാവിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഞങ്ങൾക്ക് പുഷ്പാർച്ചനയും. മനുഷ്യ അങ്ങനൊന്നും പറയല്ലേ, മരിച്ചുപോയ ആളുടെ രക്തസാക്ഷി മണ്ഡപത്തില് പുഷ്പാർച്ചനയും സിന്ധാവാദ വിളിയൊക്കെ ഉണ്ട്. ഞാൻ അത് പോയിട്ട് കൊണ്ടല്ലോ. നാല് പേരെ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയിട്ട് പരോൾ ഇറങ്ങിയപ്പോ വേറെ ആൾക്കാർ വെട്ടിക്കൊന്ന അതേ ആള് തന്നെയല്ലേ ഈ രക്തസാക്ഷി? വെട്ടിക്കൊന്നു, അപ്പൊ രക്തസാക്ഷി തന്നെ. അതൊക്കെ പോട്ടെ, അവിടെ ചെന്ന് എന്താ പരിപാടി? പുഷ്പാർച്ചന ചെയ്യണം ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ രക്തസാക്ഷി മണ്ഡപത്തിൽ ചെന്നിട്ട് പുഷ്പങ്ങൾ ഇങ്ങനെ അർപ്പിച്ചിട്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്നല്ലേ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മോദിജി ഇവിടെ പാർലമെന്റ് പുതിയ പാർലമെന്റ് ഉദ്ഘാടനത്തിന് വിശ്വാസം. അതെ അതെ അതെ, ഒരു മണ്ഡപത്തിൽ ചെന്നിട്ട് പുഷ്പം അർപ്പിച്ച് ഇല്ല ഇല്ല മരിക്കുന്നില്ല അല്ലേ. അതെ, മുൻപത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അറിയാമോ? അങ്ങേരി ഈ തലയെക്കെട്ടി വെച്ചിരുന്നതേ മഴകൊള്ളായിരിക്കാൻ വേണ്ടി വെച്ചതല്ല, അതായത് വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. നിങ്ങളുടെ പഴയ ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ ഹർഭിഷൻ സിംഗ് സുർജിത്ത്, അയാളുടെ തലയിലും ഉണ്ടായിരുന്ന ഒരു തൊപ്പി, അത് വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചതല്ല. എനിക്ക് നിങ്ങളുടെ കഥാപ്രസംഗം കേട്ടോ, നേരമില്ല, ഞാൻ പോയിട്ട് വരാം. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗം, അത് മനസ്സിലാവുന്നില്ലെങ്കിലേ സഹായത്തേക്ക് പിന്നീട് അത് മനസ്സിലാവും. ചെല്ലി ചെല്ലി സമയം കളയണ്ടല്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അഹമ്മദാബാദ് ഗുജറാത്ത്, ഫോൺ 9099055135.